അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بريم الله വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങളും വിഭിന്നങ്ങളായ പരീക്ഷണങ്ങളും നിറച്ചുകൊണ്ടാണ്. അനുഗ്രഹങ്ങളിൽ മാത്രം അള്ളാഹുവിനെ സംബന്ധിച്ച് കേവല ഓർമ്മകൾ ഉണ്ടാവുകയും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറന്ന് വിസ്മരിച്ച് തെറ്റായ പദങ്ങളും തെറ്റായ വഴികളും സ്വീകരിച്ച് കഴിയുക എന്നത് വിശ്വാസിക്ക് ഭൂഷണമല്ല, അവന് യോജിച്ച കാര്യമല്ല. നാം അനുഭവിക്കുന്ന ഒട്ടനവധി പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാലെണ്ണത്തെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ പറഞ്ഞ ഉടനെ എന്താണ് അതിനുള്ള പരിഹാരം, ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോംവഴി എന്താണ്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ആ വിഷയത്തിൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ ഗമ്മ് എന്നുള്ളത്. ഗമ്മ് എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖം, സങ്കടം, പ്രയാസം ഇതെല്ലാം മാറി മാറി വരാറുണ്ട്. ദുഃഖവും സങ്കടവും വ്യത്യാസമുണ്ട്. ദുഃഖം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളാൽ, ചില കാരണങ്ങളാൽ ഭാവിയിൽ നമുക്ക് വരാനുള്ള വിഷയത്തിലാണ് ഉണ്ടാകാറുള്ളത്. നിലവിൽ ദുഃഖമില്ല, പക്ഷേ നാളെ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ, അടുത്ത മാസം ഇത്രാം തീയതി, ഈ രൂപത്തിൽ നാം കണക്ക് കൂട്ടുന്ന കാര്യങ്ങൾക്കാണ് ദുഃഖം എന്ന് പറയുക. സങ്കടം എന്ന് പറഞ്ഞാൽ ഒന്ന് നിലവിൽ നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ സങ്കടത്തിന് കാരണമാണ്. മരണം, രോഗം, അതുപോലെ ശാരീരിക അസ്വസ്ഥതകൾ, മറ്റു പ്രശ്നങ്ങൾ, ഇതൊക്കെ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ഹസന, സങ്കടമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ, കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് എന്നാണ് പൊതുവേ പ്രയോഗിക്കപ്പെടാറുള്ളത്. ദുഃഖം എന്നതിനേക്കാളും സങ്കടത്തെയാണ് ആളുകൾ മുന്നോട്ട് വെക്കാറുള്ളത്. ഈ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇവിടെ നമുക്ക് വലിയ അലട്ടലും
വലിയ പ്രശ്നവുമാകുന്നത് ദുഃഖമാണ്. ദുഃഖം മനസ്സിലുണ്ടെങ്കിൽ ഉഷാറായി ഉന്മേഷത്തോടെ ഉണർവോടെ പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മളിങ്ങനെ ശുഷ്കിച്ചു പോകും, കൂടുതൽ കൂടുതൽ അലസന്മാരായി മാറ്റപ്പെടും, മടിയന്മാരായി, അതുപോലെ തന്നെ കരച്ചില്, വലിയ പിന്നെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എന്റെ ജീവിതം എങ്ങനെയായല്ലോ, ഞാൻ എന്താ ഇനി ചെയ്യുക, ആരാ എന്നെ സഹായിക്കാനുണ്ടാകുക, ഇത്തരം പ്രയോഗങ്ങളുമായി കഴിഞ്ഞുകൂടപ്പെടുന്ന അവസ്ഥയാണ് ദുഃഖം മനസ്സിലുണ്ടെങ്കിൽ സംഭവിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും ഉത്കൃഷ്ടരായ ഉത്തമരായ പ്രവാചകന്മാരിലൂടെ ആ കാര്യത്തെക്കുറിച്ച് പറയുകയും അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. അതാണല്ലോ ഏറ്റവും പ്രധാനം. ദുഃഖം മാറിക്കിട്ടാൻ പ്രത്യേകം മരുന്നൊന്നുമില്ല. വലിയ കടബാധ്യത ഉള്ള ഒരാള് മെഡിക്കൽ ഷോപ്പ് പോയിട്ട് എന്റെ കടം വീട്ടാനുള്ള മരുന്ന് വേണം, പ്രയോജനമില്ല. അതിന് പരിഹാരങ്ങൾ വേറെയാണ്. ആ പരിഹാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്, നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഹലാലായ മാർഗത്തിലൂടെ, ഒരു ഹറാമ് ചെയ്തിട്ടല്ല, നല്ല ഒരു വഴിയിലൂടെ പോയപ്പോൾ എനിക്കുണ്ടായ കടബാധ്യതയാണ്. എന്റെ വീടിന്റെ ആവശ്യം, എന്റെ മക്കളെ അസുഖത്തിന്റെ പ്രശ്നം, എന്റെ മക്കളെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യം, ഇത്തരം കാര്യങ്ങളല്ലോ പ്രധാനം. ആ കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബെ എനിക്കൊരു പരിഹാരം നൽകണം, ഞാനിതാ ഗമ്മിൽ ദുഃഖത്തിൽ പെട്ടിരിക്കുകയാണ്, അതിനുള്ള പ്രതിവിധി എനിക്ക് നൽകണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വതആല പരിഹാരം നൽകും എന്നാണ്. പല വഴികളിലൂടെ അല്ലാഹു അത് പരിഹരിച്ചു കൊടുക്കും. ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അത് കുറച്ച് പ്രയാസമായി തോന്നി. ആളുകൾ സ്വീകരിക്കാത്തത് കൊണ്ട് സ്വാഭാവികമായും മാനുഷികമായും ഉണ്ടാകുന്ന ഒരു മടുപ്പാർക്കുണ്ടായി, യൂനുസ് അലൈഹിസ്സലാമൊക്കെ ഉണ്ടായി. അപ്പൊ അദ്ദേഹം ഒരു ചെറിയ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കഴിയൂല, എനിക്ക് സാധിക്കൂല എന്ന നിലക്കായി. അദ്ദേഹം അത് പറഞ്ഞ് യാത്ര പോകുമ്പോൾ വലിയ ഒരു ദുഃഖത്തിൽ അദ്ദേഹം അകപ്പെടുകയാണ്. ഒരു തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി. അതിന്റെ ഉള്ളിൽ കടന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ്, ദുഃഖം നമ്മുടെ മനസ്സുകളിൽ തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം. അദ്ദേഹം പറഞ്ഞു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. നീ അല്ലാതെ ആരാധനക്കർഹനില്ല, നീ പരിശുദ്ധനാ, അതുകൊണ്ട് ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ എന്ന അല്ലാഹു ആ ഉത്തരം, ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുകയും ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും അതേപോലെ അല്ലാഹു വിശ്വാസികളെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, യൂനുസ് നബി അലൈഹിസ്സലാം ഏതോ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ്, പ്രവാചകനാണ്, ആ കാലഘട്ടത്തിലേക്ക് മാത്രമല്ലല്ലോ, ഇന്ന് ജീവിക്കുന്ന നമുക്കും അല്ലാഹു ആ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറു സഅദി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ വിശദീകരണം അവസാനിപ്പിക്കുന്നത്, യൂനുസ് നബി അലൈഹിസ്സലാമയെ പോലെ വിശ്വസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾക്ക് അല്ല കൊടുക്കുന്ന ഒരു പരിഹാരം, അല്ല കൊടുക്കുന്ന ഒരു പോംവഴി എന്നാണ്. ഈ സന്തോഷം സഹോദരങ്ങളെ, ഭാര്യക്കോ ജ്യേഷ്ഠനോ സുഹൃത്തുക്കൾക്കോ അയൽവാസികൾക്കോ തരാൻ കഴിയില്ല, അതുറപ്പാണ്. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സങ്കടം നീങ്ങിക്കിട്ടും, അല്ലെങ്കിൽ വേറെ ഒരു ദുഃഖം മാറിക്കിട്ടും, അല്ലെങ്കിൽ വേറെ ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനൊരു കാവലുണ്ടാകും. അങ്ങനെ അല്ലാഹു ക്രമീകരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥിച്ചത് പരലോകത്ത് അല്ലാഹു ഒരു നഷ്ടവും ഇല്ലാതെ നമുക്ക് തരും. മൂസാ നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടവയെ സംബന്ധിച്ച് ഒറ്റ ആയത്തിൽ പറഞ്ഞു. ആ ആയത്തിന്റെ അവസാനത്തിൽ കാണാം, വഖതൽത നഫ്സൻ, നിങ്ങൾ ഒരാളെ കൊന്നു. മൂസാ നബി അലൈഹിസ്സലാമയുടെ വിഭാഗത്തിൽപ്പെട്ട ആളും വേറെ ഗോത്രത്തിൽപ്പെട്ട ആളും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഒറ്റ അടി വെച്ചു കൊടുത്തു. ആ നിമിഷം ആ അടിക്ക് അദ്ദേഹം വീഴുകയും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അപ്പോ ഒന്ന്, അദ്ദേഹത്തിന് പുറത്തു കിട്ടണം, ആ ചെയ്ത ആ തെറ്റ് പുറത്തു കിട്ടണം. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് ഒരു വധശിക്ഷ വരാത്ത വിധം പ്രവാചകനായി തുടർന്നു പോകണം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫനജ്ജൈനാക മിനൽ ഗമ്മ്, നിങ്ങളെ മനസ്സിൽ അള്ളിപ്പിടിച്ച ആ തളം കെട്ടി നിന്ന ദുഃഖത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് അലട്ടലാകുമ്പോൾ
അത്ഭുതകരമായ പരിഹാരമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. ആശ്ചര്യാവഹമായ പരിഹാരങ്ങളാണ്, നിസ്സാര കാര്യങ്ങളല്ല. ഈ ബോധം നമുക്കുണ്ടാവുക. രണ്ടാമത്തത് ദുർറ, ഉപദ്രവം. ഉപദ്രവം എന്ന് പറഞ്ഞാൽ രോഗമാണ് ഇതിൽ പ്രധാനം. രോഗം കാരണം ഉപദ്രവം ഉണ്ടാകുക, അല്ലെങ്കിൽ കൂടെയുള്ളവർ കാരണം, കുടുംബക്കാർ കാരണം, എപ്പോ നോക്കിയാലും അവർ ഉപദ്രവങ്ങളാണ്. അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, പ്രയാസപ്പെടുത്തൽ തന്നെയാണ്. ഇവിടുന്ന് മാറിപ്പോയാലോ, വേറെ സ്ഥലത്തേക്ക് പോയാലോ, ഇത്തരത്തിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ക്ഷമയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു ഘട്ടമാണ് ഏത് ദുർറ് ബാധിക്കുക എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, അയ്യൂബ് നബി അലൈഹിസ്സലാമിയുടെ ജീവിതം എത്ര തിളക്കത്തോടെയാണ്, തിളക്കമാർന്ന ജ്വലിച്ചു നിൽക്കുന്ന ജീവിതമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവോട് പറഞ്ഞ കാര്യം അതേ രൂപത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞു. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം, അന്നീ മസ്സനിയ ദുർറ്, അള്ളാഹ് എനിക്ക് ദുർറ് ബാധിച്ചിരിക്കും, ഭയങ്കരമായ ഉപദ്രവം. കാരണം ശരീരം മുഴുവനായിട്ട് രോഗം, പൊട്ടി ഒലിക്കുന്ന രൂപത്തിലുള്ള രോഗം, സാമ്പത്തികമായ നഷ്ടങ്ങൾ തന്നെയുള്ളൂ ജീവിതത്തിൽ. മക്കള്, ഭാര്യ ഇവരൊക്കെ അകന്നു പോകുന്ന, എല്ലാവരും മാറി നിൽക്കുന്ന അവസ്ഥയിൽ ആ പ്രവാചകൻ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു പരീക്ഷണം, ഒരു ദുർറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇനിയിപ്പോ ആരപ്പോടെ കണ്ടാലും ഭാര്യ അവിടെ ഉണ്ടാവുമോ, മക്കളുണ്ടാവുമോ, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവുമോ, ആരെങ്കിലുമൊക്കെ നമ്മുടെ കാര്യത്തിന് ഇല്ലെങ്കിൽ നല്ല സ്നേഹ മനസ്സുള്ള, അനുകമ്പയുള്ള സുഹൃത്തുക്കൾ, അയൽവാസികൾ, സമൂഹത്തിലുള്ള നല്ല പ്രവർത്തകർ അവരൊക്കെ ഉണ്ടാവുമല്ലോ, സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ടാവും. പക്ഷെ അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ആ രോഗം അനുഭവിച്ച് അങ്ങനെ കടന്നു എന്നിട്ട് പറഞ്ഞു, വഅന്ത അർഹമുർ റാഹിമീൻ, അല്ലാ നീ അർഹമുർ റാഹിമീൻ, നിന്നോളം കരുണ നൽകുന്ന, സ്നേഹം നൽകുന്ന ഒരാളില്ല റബ്ബേ. അതായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന. നമുക്കൊക്കെ ചെറിയൊരു ക്ഷീണം വരുമ്പോഴേക്കന്നെ നമ്മൾ ചുരുണ്ട് മടങ്ങി ഒരു മൂലക്കൾ കൂടും, പിന്നെ നിസ്കാര സമയത്ത് ഓർമ്മ ഉണ്ടാവൂല, അല്ലെങ്കിൽ വേറെ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവൂല, എവിടേക്കെങ്കിലും എത്താന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന കാരണം കൊണ്ട് എത്തൂല എന്ന് പറയാൻ നേരം ഉണ്ടാവൂല. ഇങ്ങനെയൊക്കെ വലിയ അസുഖത്തിൽ കടന്നിങ്ങനെ മറിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ പറ്റിയൊരു ഓർമ്മ ഉണ്ടാവൂല. മനുഷ്യനൊരു പ്രകൃതാണ്, എല്ലാവരും അവസ്ഥയല്ല. ഇത് പാടില്ല എന്നാ ഇരുന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. എന്തുണ്ടായത്? അയ്യൂബ് നബി അലൈഹിസ്സലാമയെ ബാധിച്ച ദുർറ് അല്ലാഹു നീക്കിയെന്നാണ്. കശഫ്ന, കശഫ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരംശം പോലും ശരീരത്തിൽ ഇല്ലാതെ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തി. വാതൈനാഹു അഹ്ലഹു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകേണ്ടതൊക്കെ നാം നൽകി, റഹ്മത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു അത് വദിഖറാലിൽ ആബിദീൻ, നന്നായി അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഒരോർമ്മയായി, ഒരു സ്മരണയായി ആ ചരിത്രത്തെ അള്ളാഹു ഖുർആനിൽ അവശേഷിപ്പിച്ചു എന്നാണ്. അപ്പോ നമുക്കൊരു ദുർറുണ്ടായാൽ നമ്മുടെ പണി എന്തായിരിക്കണം? ഒന്ന്, ദുർറുണ്ടായ ഉടനെ നമുക്ക് പറയാൻ കഴിയണം, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതാ ആദ്യം പറയേണ്ടത്. അത് മരിച്ചാൽ മാത്രം പറയേണ്ട ഒന്നല്ല, ചെറിയ ഒരു അസുഖം ഉണ്ടായാൽ പോലും വിശ്വാസി പറയേണ്ടത് അതാണ്. അതിൽപ്പെട്ടു മരണം, കുഴഞ്ഞു വീഴൽ, മറ്റൊക്കെ അതിൽപ്പെട്ടു. ഈ വാക്ക് ആദ്യം പറയണം, അതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. പിന്നെയോ, ഒരു രോഗിയെ നമ്മൾ കാണാൻ പോയി, പൊതുവെ മനുഷ്യന്മാർക്ക് ഒരു സ്വഭാവം ഉണ്ടാവും, രോഗിന്റെ അടുത്തേക്ക് എത്തിയാൽ ആദ്യം തലമ്മൾ കൈവെക്കും, പിന്നെ മൂക്കത്തിന് കൈവെക്കും, പിന്നെ ഊരക്കാട് കൈ കൊടുക്കും. എന്തൊരു ഗതികടാപ്പത്, ഇന്നലെ പന്നെ എങ്ങനെയപ്പോ ഞാൻ കണ്ടത്, അന്റെ ഒരു അവസ്ഥ ആലോചിക്കുമ്പോ വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ. എങ്ങനെയപ്പോ ഇതിന് കരകയറുക, ആരാ പന്നെ നോക്കാനുള്ളത്? ഇത്തരം ദുഷിച്ച പ്രയോഗങ്ങൾ അതെങ്ങനെ ഒരു വിശ്വാസിയുടെ നാവിന്ന് വരും? വിശ്വാസിയായ ഒരു സഹോദരനെ സന്ദർശിക്കാൻ പോയിട്ട് അവൻ മനസ്സിൽ അല്ലെങ്കിൽ തന്നെ സങ്കടങ്ങൾ നിറച്ചിരിക്കുകയാണ്, ദുഃഖങ്ങൾ നിറച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ പറയുമ്പോണ്ടാവും കണ്ണിന്ന് കണ്ണീര് ഇങ്ങനെ വരും അല്ലേ. അപ്പോഴും ഓ എന്താ പറയുന്നത്? പ്രാർത്ഥിക്കും, എനിക്ക് അതന്നെ ഉള്ളൂ, പ്രാർത്ഥന എന്റെ ആശ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നോക്കൂ നിങ്ങൾ. വകാന ഇദാ ദഖല അലാ മൻ യഊദുഹു, രോഗിയായ ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കുകയാണെങ്കിൽ അവിടുന്ന് പറയുന്നതറിയോ, ലാ ബസ്, കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല. നമ്മളെപ്പോഴും കുഴപ്പമില്ല എന്ന് പറയാ, ആ ഏറ്റവും വലിയ റിസൾട്ടും വന്നിട്ടും, ഏറ്റവും വലിയത് ആ കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു, വലിയ പ്രശ്നമൊന്നുമില്ല, നാളെ തന്നെ പോകാം. അപ്പൊ പിന്നെ ആ കുഴപ്പമില്ല അല്ലേ, പിന്നെ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങനെ ഇതെപ്പോ പറയേണ്ടതാ? ഇത് ഔവൽ, ആദ്യത്തിൽ പറയേണ്ടവ, ലാ ബസ്, ഒരു കുഴപ്പമില്ല, ബാക്കി റിസൾട്ടിൽ എന്തുവാകാം. അതാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ ഉണ്ടോ, തഹൂറുൻ ഇൻഷാ അല്ലാഹ്,
അള്ള ഉദ്ദേശിച്ചാൽ ഇതൊക്കെ ഒരു ശുദ്ധിയാണ്. എന്താ ശുദ്ധി? നിന്റെ ജീവിതത്തിൽ വന്ന ചെറിയ പാപങ്ങൾ ഒട്ടേറുണ്ട്, ആ പാപങ്ങൾ പുറത്ത് കിട്ടാനുള്ള അസുഖാണിത്. ഈ തലവേദന, ഒരു വിശ്വാസിയുടെ ആക്സിഡന്റ്, ഒരു വിശ്വാസിക്ക് പനി ബാധിക്കുക, ഒരു വിശ്വാസിക്ക് സുഖപ്രദമാകൂല എന്ന രോഗം ബാധിക്കുക, അതൊക്കെ എന്താണെന്നറിയോ? ഓന്റെ പാപങ്ങൾ ഇങ്ങനെ ഉണങ്ങിയ ഇല ചാടും പോലെ ചാടി ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇനി നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? പരമാവധി കരയിപ്പിച്ച് ഓനെ കിട്ട് ഒരു ഭാഗത്ത് കാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവുക. പാടില്ല, അത് വിശ്വാസിയുടെ സ്വഭാവം തന്നെയല്ല. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ ഒരു അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടായി, വാട്സാപ്പിലൊക്കെ ഒരു അറിവ് കിട്ടിയാൽ സഹോദരങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യരുത്, നല്ല ചൊറുക്കുള്ള സ്റ്റിക്കർ തേടി പോകരുത്. ഈ കട്ട കളർ അല്ലെ ഇന്നാലില്ലായൊക്കെ നോക്കണമെങ്കിൽ ഇങ്ങനെ അടുത്ത് പിടിക്കണം. അപ്പൊ എന്താ, കട്ട നീല, കട്ട കറുപ്പ്, അത് പ്രാർത്ഥനയാവൂല, പ്രാർത്ഥനയാവൂല. എന്ത് കാരണം? നമ്മുടെ നാവ് കൊണ്ടല്ല, നമ്മുടെ മനസ്സുകൊണ്ടല്ല, നമ്മുടെ കൈകൊണ്ട് അത് എഴുതിയിട്ടില്ല. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലെങ്കിൽ ലാ തസ്തഹൂർ ഇൻഷാ അല്ലാ എന്ന് എഴുതണം. അപ്പൊ എഴുതുമ്പോൾ നമ്മൾ മനസ്സിലുള്ള കാര്യമാണ് എഴുതുക, അതതിന്റെ ഹുക്കും. മനസ്സിലുള്ള കാര്യമാണ് നമ്മൾ എഴുതുക. മനസ്സിലില്ലാത്ത ഒരു കാര്യം ഇന്നാലില്ലാഹി എഴുതുക, ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു എന്ന് എഴുതൂല. മനസ്സിലായോ? മനസ്സിൽ എന്താ ഉള്ളത് അതാണ് നമ്മൾ എഴുതുക. അപ്പൊ ഒന്നുകിൽ എഴുത്താകണം, അല്ലെങ്കിൽ ഒരു വോയിസ്, അല്ലാ അങ്ങനെ ഉണ്ടായോ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, നിങ്ങൾ ആരൊക്കെ അവിടെ ഉള്ളത്, ഞാൻ വരണം, പെട്ടെന്ന് അറിയിക്കും, ഇനി ആരെങ്കിലും വിളിക്കണം, എന്തൊരാശ്വാസം. ഇതിങ്ങനെ ഈ സ്റ്റിക്കർ തേടി പോകും, പിന്നെ ഒരു നല്ല സ്റ്റിക്കർ ഇട്ടാ, പെട്ടെന്ന് വേണം, അർജന്റാണ്. സഹോദരങ്ങൾ ചെയ്യരുത്, പാടി. ദുർ ബാധിച്ചാൽ അതല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചൊല്ലുക, അതൊക്കെ ജൂദായിസത്തിൽ നിന്ന് ഉണ്ടായോ എന്ന കാര്യം, എന്താ സുഖിപ്പിക്കൽ നയം, പെട്ടെന്ന് കാര്യം നടക്കണം, പെട്ടെന്ന് കാര്യം നടക്കണം, അതല്ലല്ലോ വിശ്വാസി. അധ്വാനം വേണമല്ലോ, ഒരു അമലിന് അധ്വാനം വേണം, അധ്വാനം അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ആ രീതിയിലേക്ക് നമ്മൾ പോകരുത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സുഖം ഉണ്ടാവുമ്പോ അല്ലാഹുവിനെ വിസ്മരിക്കരുത്. വൈദാൻ അമനാലൽ ഇൻസാൻ, മനുഷ്യന് ഞാൻ വേണ്ട അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവൻ പിന്തിരിയും, അവൻ അവന്റെ കാര്യം നോക്കി പോകും. ആ പ്രയോഗത്തിന്റെ പച്ച മലയാളതാ വനാ അഭിജാനീവി എന്നാണ് നമ്മള് ഓ മൂടും തട്ടിപ്പോയി എന്നറിയും, അതാ അതിനാണ് വനാ അഭിജാനി, ഓൻ ഓന്റെ ഭാഗം നോക്കിപ്പോയി. അള്ളാ അനുഗ്രഹം കൊടുത്തപ്പോ ഓനെന്ത് ചെയ്യാ, ഓന്റെ ഭാഗം നോക്കി പോവുക. അള്ളാനെ പറ്റി ഓർമ്മല്ല, നിസ്കാരല്ല, ഒന്നുമില്ല, സ്വതക്കല്ല, നന്മയിൽ ഓനില്ല, ഓൻ ഓന്റെ ജോലിത്തരങ്ങളിൽ അങ്ങനെ കഴിയും. എന്നാലോ വൈദാമസ്സു ഷർറു, എന്തെങ്കിലും ഷർറുണ്ടായാലോ, ദുരിതമുണ്ടായാലോ, ഫദൂ ദുആഇൻ അരീൽ, നീണ്ട പ്രാർത്ഥനക്കാരൻ. ഫദൂ ദുആഇൻ അരീൽ, അരീൽ എന്ന തൊവീൽ നടത്തും, നീണ്ട പ്രാർത്ഥന. ഇങ്ങനെ ഉറപ്പേ കുഴപ്പത്തില്ല അല്ലാ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ കോല തൊണ്ടി എന്നൊരു ഒച്ച വരാണ്, ആണുങ്ങൾക്ക് അങ്ങനെ വരൂല, പെണ്ണുങ്ങളെ തൊണ്ടി എന്നൊരു സ്പെഷ്യൽ ഒച്ച വരാണ്. എന്തിനാ അസുഖം ഉണ്ടായാല് എന്തിനാ അങ്ങനത്തെ ഒരു കൃത്രിമത്വം, എന്തിനാ ഒരു കപടത, എന്തിനാ രോഗം ഉണ്ടാവുമ്പോൾ രോഗം ഇല്ലാത്തപ്പോൾ വിശ്വാസിക്ക് ഒറ്റ മുഖ, ഒറ്റ ഭക്തിയാണ്, വേറെ ഭക്തി ഇല്ല, ഒറ്റ ഭക്തി, ഒറ്റ അനുസരണം, ഒറ്റ ഇഷ്ടം, ഒറ്റ മാർഗം. അപ്പൊ അവിടെ കപടത വേണ്ട, നമ്മൾ മനസ്സിലിങ്ങനെ പറഞ്ഞാൽ മതി, അല്ല രക്ഷപ്പെടുത്തുന്ന റബ്ബെ കാക്കണേ, ഏണ്ടോ. ഇനിയിപ്പോ നമ്മൾ അങ്ങനത്തെ ഒരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഞാൻ എന്നെ മറന്ന് നല്ലോണം ജീവിച്ചിറപ്പ് ഇരുന്ന് കരയ, ഇസ്തിഗ്ഫാർ നടത്ത്, ഇങ്ങനത്തെ ഒരു അപകടം എനിക്ക് വരുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ, അതുകൊണ്ട് പുറത്ത് ഒരു പാപിയായി എന്നെ മരിപ്പിക്കരുതേ അല്ല, ഒരു പാപിയായി എന്നെ സ്വീകരിക്കരുതേ അല്ല, അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന ഇസ്ലാം പഠിപ്പിച്ചു. അല്ലാതെ സ്പെഷ്യൽ സൗണ്ട് അതിന് വേണ്ടി ഒരുക്കിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ടൊന്നും രക്ഷ ഉണ്ടാവൂല എന്ന് ഇസ്ലാം ഗൗരവകരമായി നമുക്ക് മുന്നറിയിപ്പ് നൽകി. അപ്പൊ ആ നീണ്ട പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. മൂന്നാമത്തത് തവക്കുൽ മറക്കാൻ പാടില്ല. എപ്പോഴെന്നറിയും, നമുക്ക് വലിയ പേടി ബേജാറൊക്കെ ഉണ്ടാവും, ഓരോ വാർത്തകള്, ഒരു എന്താപ്പൊ ഈ വീടിന്റെ ഒക്കെ അവസ്ഥ, ഇങ്ങനെ ആയപ്പോ ഈ രാജ്യം, ഇങ്ങനെ ആയപ്പോ ഈ നാട്, ഇങ്ങനെ ഇങ്ങനെ നമ്മളെ മനസ്സിനെ കൊണ്ട് ഷെയ്ത്താൻ പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള പലതും ഇങ്ങനെ വരും. എന്നാ അതേ സമയം തന്നെ മുസ്ലിം നേതൃത്വം, മുസ്ലിം നേതാക്കൾ, പണ്ഡിത സഭ, വിവേകമുള്ളവർ, മറ്റു മനസ്ഥരിൽപ്പെട്ട നല്ല മനുഷ്യർ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെയാക്കാൻ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട്. അത് മനസ്സിക്ക് വരുന്നില്ല, നമ്മൾ ബേജാറാവണ്ട, നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുക, നമ്മൾ പേടിക്കണ്ട, നമുക്ക് മുന്നിൽ നിൽക്കാൻ ഒരു പിന്നെ നേതൃത്വമുണ്ടല്ലോ, ആ ബോധം മുന്നിൽ വെച്ചിട്ട് നമ്മൾ പേടിക്കല്ല, നമ്മൾ എപ്പോഴും അള്ളാഹുവിൽ തവക്കുലാക്കുക. അതാണ് വിശ്വാസികളെ ഗുണമായി അള്ളാഹു പഠിപ്പിച്ചത്. ജനങ്ങൾ വന്നിട്ട് ആ നിങ്ങളെ കണ്ടില്ലേ, ആ വാർത്ത കണ്ടില്ലേ, ആ കണ്ടു, മറ്റേ ആ പേപ്പർ കട്ടിങ് വായിച്ചില്ലേ, ആ വായിച്ചു, എന്താണ് ഒരു പേടിയില്ല, എന്തിനു പേടിക്കണം, ഞാനും നീയും ശ്വസിക്കുന്നത് ഒന്നാണ്, ഞാനും നീയും ഒരേ ശരീരമാണ്, എനിക്കുള്ള പേടി നിനക്കും ഉണ്ടാവണം,
അങ്ങനെ പറഞ്ഞാൽ ഓന് ഈ ലിബ്യത ഉണ്ടാവും. അപ്പൊ അത് പറയുമ്പോ അതിലൂടെ ഈമാൻ വർദ്ധിക്കുകയും വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, അവരെന്താ പറയുന്നത്, ഞങ്ങൾക്ക് അല്ലാഹ മതി, ഞങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കി, അല്ലാതെ വൈകാരികമായി എടുത്തു ചാടിയിട്ട് കാര്യമില്ല, ഒന്നുമില്ല. ഒരു മുട്ടുസൂചി കൊണ്ടുപോലും, ഒരു മുൾമുന കൊണ്ടുപോലും ഒരാളുടെ ശരീരത്തെ ദ്രോഹിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല. അതാ ഇസ്ലാം. പിന്നല്ലേ അത്ര ഗൗരവം. അപ്പോ വികാരം അതല്ല പരിഹാരം, നന്നായി ക്ഷമിച്ച് അല്ലാഹു തവക്കുലാക്കി ജീവിക്കും. അങ്ങനെ വിശ്വാസികൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൽ നിന്ന് അവരുടെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു. അവരിങ്ങനെ ഈ ശത്രുക്കൾ വന്നിട്ട് നിങ്ങളെ അവസ്ഥ എങ്ങനെയാണ്, നിങ്ങളെ അവസ്ഥ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകുന്നവരാണ്. ഉടനെ ഖുർആന്റെ ഇടപെടൽ നോക്കൂ നിങ്ങൾ, അല്ലാഹ് അവരെ ആ അവസ്ഥയെ മാറ്റിമറിക്കുകയും വഫളിൻ അവർക്ക് നല്ല ഫളിൽ കൊടുത്തു. ലം യംസസ്ഉം സൂഉൻ, ഒരു പ്രശ്നം അവർക്കുണ്ടായില്ല, ഒരു സൂം അവർക്കുണ്ടായില്ല. വത്തബഉ റിദ്വാനല്ലാഹ്, അവർ അല്ലാഹുവിന്റെ തൃപ്തിയെ പിൻപറ്റി. വല്ലാഹു ദു ഫളിൻ അദീം, അല്ലാഹു വമ്പിച്ച ഔദാര്യത്തിന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയാണ് അല്ലാഹു. സഹോദരങ്ങളെ, ആ അല്ലാഹ് അറിയാതെ ഒരു മൺതരി പോലും ഈ ഭൂമിയിൽ ചലിക്കൂല എങ്കിൽ ഇനി എത്ര കൊട്ടേഷൻ ചെയ്യുമ്പോഴാണ് കാര്യം, മനസ്സിലാവുണ്ടോ? ഒരു മൺതരിയുടെ ചലനം അല്ലാഹ് അറിയാതെ പോകൂല എങ്കിൽ എന്ത് കൊട്ടേഷൻ പാർട്ടി! അത്ര മനസ്സിലാക്കിയത്, അല്ലാഹിന്റെ അറിവിൽ പെടാവോ ഒന്നും ലോകത്ത് നടക്കുന്നില്ല. ആ ബോധമാണ് വിശ്വാസികളായ നമുക്കുണ്ടാകുന്നത്. ഇനി നാലാമത്തെ കാര്യം, നമുക്ക് ജനങ്ങൾ ഒരുക്കി വെക്കുന്ന കുതന്ത്രങ്ങൾ, നമ്മളെ ചതിയിൽപ്പെടുത്താൻ, നമ്മളെ വഞ്ചിക്കാൻ, നമ്മളെ കബളിപ്പിക്കാൻ, അതിനൊക്കെ വേണ്ടി ആളുകൾ പല കുതന്ത്രങ്ങളും ഒരുക്കി വെക്കും. ആ കുതന്ത്രങ്ങളിൽ എന്താണ് നമ്മുടെ മനസ്സ്? നൂഹ് നബി അലൈഹിസ്സലാമിയുടെ മനസ്സാണ്. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹു ആ സമൂഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിജയത്തിലേക്ക് ക്ഷണിക്കുന്നു, പക്ഷെ നിങ്ങൾ പരാജയത്തിലേക്ക്, നരകത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നു. അതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയണം, ഫസതദ്കുറൂന മാ അഖൂലു ലക്കും വഅഫവ്വിദു അംരി ഇലല്ലാഹ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യത്തെ പറ്റി നിങ്ങൾ ഓർക്കുന്ന ഒരു സമയം വരും, നിങ്ങൾക്ക് ശരിക്കും ഓർമ്മ വരും. എപ്പോ? വഅഫവ്വിദു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ അല്ലാഹനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആര് നമ്മളെ കബളിപ്പിച്ചാലും നമ്മൾ അല്ലാഹനെ ഏൽപ്പിക്കുക. എന്താ ഇതിന്റെ ഫലം? വവഖാഹു അല്ലാഹു സയ്യിആത്തി മാ മകറൂ, അവർ ചെയ്ത ആ തെറ്റുകളിൽ നിന്ന് അല്ലാഹു അവരെ സംരക്ഷിച്ചു. നൂഹ് നബി അലൈഹിസ്സലാം അല്ല, മൂസ നബി അലൈഹിസ്സലാം. ഫിർഔനിന്റെ ആ കെണിയിൽപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോഴാണ് മൂസ നബി അലൈഹിസ്സലാം ഈ കാര്യം പറഞ്ഞത്. ഫിർഔനും കൂട്ടാളികളും ആട്ടി അദ്ദേഹത്തെ, അങ്ങനെ ആട്ടി എത്തിയപ്പോൾ അല്ലാഹു കൊടുത്ത സംരക്ഷണം, വഹാഖ ബാലി ഫിർഔൻ സൂല അദാ, ഫിറൌന്റെ കാര്യം വളരെ മോശം അവസ്ഥയിലാണ് അവസാനിച്ചത്. ഫിറൌൻ മുങ്ങിയ തീരുമാനമായി, അതുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിന്നെ ലോകത്തിനൊരു മാതൃകയാക്കി ഞാൻ വെക്കുകയാണ്. അപ്പൊ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം അനുഭവിക്കുന്ന അലട്ടലുകളും പ്രയാസങ്ങളുമാണ്. ഈ കാര്യങ്ങളിൽ അല്ലാഹു നമുക്ക് വെച്ച നിർദ്ദേശങ്ങളെ മറന്ന് ജീവിക്കാതെ ആ നിർദ്ദേശങ്ങളെ ഓർത്ത് ജീവിതവുമായി ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിയും അതിൻ്റെ വിശദീകരണമായ ഹദീസുകൾ പറഞ്ഞു നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വലിയ ഒരു യാഥാർത്ഥ്യം, കഴിയുന്നത്ര നന്മ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണ്. നമുക്ക് ആർക്കെല്ലാം അറിയിച്ചു കൊടുക്കാൻ സാധിക്കുമോ അതിലൊക്കെ നാം ഇടപെടണം. കാരണം അവർ അത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അറിയിച്ചു കൊടുത്തതിന് കൂലിയാണ്, അവർ പ്രവർത്തിക്കുന്നതിന് അള്ള കൊടുക്കുന്ന കൂലി എത്രയാണോ അതല്പം പോലും കുറയാതെ അള്ളാഹു നമുക്കും നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ആ കാര്യത്തിന് വേണ്ടി 23 വർഷക്കാലം നന്നായി വിയർപ്പൊഴുക്കി, നന്നായി അധ്വാനിച്ചു. ഇന്നത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളും സുഖങ്ങളും ഒന്നും ഇല്ലാത്ത കാലത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പണികളൊക്കെ ചെയ്തത്. അപ്പോ നമുക്ക്
ഇത്രയും വലിയ ആശ്വാസവും വിശാലതയും വികാസവും ഉണ്ടായിട്ടും ആ കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ